നാ പിടിച്ച അടുത്ത ഒരു ഐറ്റം. ഇത് എത്താണ് ഉണ്ടാക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ക്ലൈമാക്സിലുണ്ട്. കുക്കർക്ക് സൺഫ്ലവർ ഓയിൽ പാർന്നാണ്ട് അരിഞ്ഞ് വലിയുള്ളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക, ചതച്ച വെളുത്തുള്ളി, ടൊമാറ്റോ, കെച്ചപ്പ്, അതില്ലെങ്കിൽ പെരയിൽ ഇന്റെ മാതിരി അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് ആയാലും മതി. ഒരു നാടൻ കെച്ചപ്പിന് ചപ്പ്, കരിയേപ്പിന്റെ ഇല, ലേശം കുരുമുളക് പൊടി ഞാൻ ഇട്ടുകണം. അതൊക്കെ ഒന്നായിട്ട് മൂത്തതിന്റെ ശേഷം നമ്മൾ ചെക്കനായി ചിക്കനായി തട്ടി ഒരു ടേബിൾ സ്പൂൺ കപ്സ മസാല ഇട്ട് ഒന്നായിട്ട് ചിക്കി പാകി ഇളക്കുക. ഇപ്പൊ ഏകദേശം പൊടുത്ത കിട്ടിയില്ലേ, അതിക്ക് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക. അടിച്ച രണ്ട് വിസിലിൽ ചിക്കൻ വെന്തുണ്ടാവും. വെന്ത് തളർന്നെടുക്കുന്ന ചിക്കൻ അതിനടുത്ത് മാറ്റി കുക്കർക്ക് എക്സ്ട്രാ അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാണ്ട് രണ്ട് ഉണക്ക നാരങ്ങ, ഒരു മാഗി ക്യൂബ്, പട്ട, ക്രാമ്പു, ഏലക്കായി, രണ്ട് പച്ചമുളകും നടുക ചെയ്യുകയും കുറച്ച് കറുത്ത പൊന്നും ഒരു ടേബിൾ സ്പൂൺ കപ്സ മസാല ഇട്ട് കലക്കി ഇളക്കി തിളപ്പിക്കുക. തിളക്കലിന്റെ ഊക്കിൽ ബസുമതി അരി അയക്ക് പാകി കൊടുത്ത് ഒന്നായിട്ട് ഇളക്കി കുക്കർ മൂടിച്ചിരി രണ്ടോ മൂന്നോ വിസിലിന് കാത്തിക്കുക. കാത്തിരിപ്പിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയാൽ നമുക്ക് കസബ കിട്ടും. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആയിക്കിട്ട് ഇളക്കിയാലാണ് നമ്മൾ വിചാരിച്ച കപ്സ ആയി കിട്ടുക. ഇന്ന് നവംബർ കഴിഞ്ഞ് വേറെന്തും നോക്കണ്ട. ഇത് ഉണ്ടാക്കുന്ന രീതിയിൽ പലർക്കും പല വേർഷനായി കാരണം ഇത് നമ്മുടെ ഒരു വേർഷനാണ്. അപ്പൊ കൈയെടുക്കാൻ മറക്കണ്ട.